الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم حتى إذا جاء أحدهم الموت احدهم الموت قال رب ارجعون لعلي اعمل صالحا فيما تركت كلا انها كلمه هو قائلها

സവിശേഷമായ ചില അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് മനുഷ്യൻ ഇനി അങ്ങോട്ട് നേരിടാനിരിക്കുന്ന ഏഴ് ഘട്ടങ്ങൾ ഈ ആറ് ആയത്തുകളിലൂടെ അള്ളാഹു സുബാനുഹു താല വെളിപ്പെടുത്തുന്നുണ്ട് ഏതൊക്കെയാണ് ആ ഏഴ് ഘട്ടങ്ങൾ ഇപ്പോൾ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ നേരിടാൻ പോകുന്നത് അവയിൽ ഒന്നാമത്തേത് മരണമായിരിക്കും രണ്ടാമത്തേത് ആ മരണവേളയിലെ ഒരു അനുഭവമാണ് ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള വിലാപമാണ് അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള യാചനയാണ് രണ്ടാമത്തെ ഘട്ടം മൂന്നാമത്തെ ഘട്ടം ബർസഹാണ് നാലാമത്തേത് കാഹളമൂത്താണ് അഞ്ചാമത്തേത് കനം തൂങ്ങുന്ന ത്രാസുകളാണ് നന്മയുടെ കനം തൂങ്ങുന്ന ത്രാസുകൾ ആറാമത്തേത് ത്രാസുകൾ കനം കുറഞ്ഞ ആളുകളുടെ അവസ്ഥയെക്കുറിച്ചാണ് ഏഴാമത്തേത് നരകശിക്ഷയെക്കുറിച്ചാണ് നിഷേധിച്ച് നിഷേധിച്ച് സംഭവിക്കില്ല എന്ന് മനസ്സിനെ കൊണ്ട് അംഗീകരിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നിഷേധികൾ തീർച്ചയായും കണ്ടുമുട്ടാനിരിക്കുന്ന ഏഴ് ഘട്ടങ്ങളാണ് ഇത് അള്ളാഹു സുബാൻ ഹു താല അത് അവതരിപ്പിക്കുന്നത് നോക്കൂ മൗത്ത് ഏതുവരെ മരണം വരെയും അഹദഹും അൽ മൗത്ത് അവരിൽ ഒരാൾക്ക് അല്ലെങ്കിൽ അവരിൽ ഓരോരുത്തർക്കും മരണം ആസന്നമാകുന്നത് വരെ എന്ത് സംഭവിക്കും അവർ ഈ അവസ്ഥ തുടരും ബിമാ യസിഫൂൻ അവർ ജൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവർ വാദിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുഫസിറുകൾ ചിലർ അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ ഹത്ത എന്ന പ്രയോഗത്തെക്കുറിച്ച് പറയുന്നത് തൊണ്ണൂറ്റി ആറാം വചനത്തിലെ നഹ്നു ആലമൊ ബിമാ യസിഫൂൻ എന്ന വാചകവുമായിട്ടാണ് ഇതിന് ബന്ധം എന്നാണ് കാരണം മരണം വരെ ഈ നിഷേധികൾ ആരോപണങ്ങൾ ഈ അസത്യവാദങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും അങ്ങനെ മരണം പിടികൂടുമ്പോൾ അപ്പോൾ കണ്ണു തുറക്കും തിരശീലകൾ നീങ്ങും അപ്പോൾ ഗുണദോഷങ്ങൾ മുന്നിൽ തെളിയും അതാണ് ഹത്ത അതുവരെയും അവർ ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കും എന്നാണ് മറ്റൊരു വിഭാഗം മുഫസറികൾ ഹത്തയെക്കുറിച്ച് പറയുന്നത് ഒരു പുതിയ വിഷയത്തിൻ്റെ ആരംഭത്തെയാണ് ഹത്ത സൂചിപ്പിക്കുന്നത് എന്നാണ് രണ്ടായാലും വളരെ പ്രസക്തമാണ് മരണവും മരണാനന്തരവും ശക്തമായിട്ട് ഇനി അവതരിപ്പിക്കാൻ പോവാണ് അപ്പോൾ ഈ ഘട്ടങ്ങളിൽ ഒന്നാമത്തേത് മരണം തന്നെയാണ് അതിനെക്കുറിച്ച് ഖുർആൻ പലയിടങ്ങളിൽ പല ശൈലിയിൽ വിശദീകരിക്കുന്നുണ്ട് മൗത്ത് മരണം ആസന്നമായാൽ സൂറത്തു ഖാഫ് ഇരുപത്തിരണ്ടിൽ ഫുറയുന്നു നിന്റെ കണ്ണിൽ നിന്ന് നാം ആ മറ നീക്കിക്കളയും ആ മൂടി നീക്കും ഇന്ന് നിൻ്റെ ദൃഷ്ടികൾക്ക് എന്തൊരു മൂർച്ചയാണ് എന്തൊരു ശക്തിയാണ് എന്ന് അള്ളാഹു സുബാൻ താല ചോദിക്കും അത്രേ ആ ഘട്ടത്തിൽ അത് വല്ലാത്തൊരു സാഹചര്യമായിരിക്കും ഇപ്പം എല്ലാം റൈബാണല്ലോ അദൃശ്യമാണ് ആ അദൃശ്യത്തിൻ്റെ മറ നീങ്ങുന്നതോടുകൂടി പ്രത്യക്ഷത്തിൽ നേർക്കു നേരെ നഗ്ന നേത്രം കൊണ്ട് റൈബായ കാര്യങ്ങൾ അനുഭവിക്കാൻ പോവാണ് അതിലൊന്നാമത്തെ ഘട്ടമായിരിക്കും മരണം എന്ന് പറയുന്നത് ആ വേള വിശ്വാസിയാണ് അനുഭവിക്കുന്നതെങ്കിലോ അയാൾ ഏറെ സന്തോഷവാനായിരിക്കും എന്നാൽ ദുർജനങ്ങൾ ഈ അവസ്ഥയിൽ വിലപിച്ചുകൊണ്ടിരിക്കും ആ വിലാപമാണ് അള്ളാഹു ഇവിടെ പറയുന്ന രണ്ടാമത്തെ ഘട്ടം എന്താ സംഭവിക്കുക കാല അയാൾ വിലപിക്കാണ് റബ്ബി എൻ്റെ റബ്ബേ ഇർജ്യോനി എന്നെ ഒന്ന് മടക്കൂ മടക്കൂ എന്നയാൾ വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കും ദൈവമേ എന്നെ ഒന്ന് തിരിച്ചയക്കൂ എന്നിട്ടോ ഞാൻ നിന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ജീവിച്ചോളാം ലാ ഞാൻ ആയിക്കോളാം അമൽ സാലിഹൻ ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്തോളാം പ്രവർത്തിച്ചോളാം ഫീമ തറക് ഞാൻ വിട്ടേച്ചു പോന്ന ആ ജീവിതം ഉണ്ടല്ലോ അതിൻ്റെ ബാക്കി ഞാൻ ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്തോളാം എന്തൊക്കെയാണ് അദ്ദേഹം വിട്ടേച്ചു പോകുന്നത് ആ ജീവിതം അതോടൊപ്പം ആ സമ്പത്ത് സന്തതികൾ സ്ഥാനമാനങ്ങൾ കഴിവുകൾ എല്ലാം ദുരുപയോഗം ചെയ്തതല്ലേ അതെല്ലാം ഞാൻ വീണ്ടും കഴുകി ശുദ്ധീകരിച്ച് എൻ്റെ ജീവിതത്തെ ഏറ്റവും നല്ല രൂപത്തിലുള്ള പുതിയൊരു ജീവിതം പുതിയ മനുഷ്യനായിക്കൊണ്ട് ഞാൻ ജീവിച്ച് കാണിച്ചു തരാൻ പഠിച്ചോനെ എന്ന നിലയ്ക്ക് അയാൾ വിളിച്ചു പറയുകയാണ് ലാൽ അമൽ സാലി ഹംഫിമ തൊറക് എന്ന് വിളിച്ചു പറയും വല്ലാത്തൊരവസ്ഥയായിരിക്കും അല്ലേ പക്ഷെ അയാൾ തികച്ചും നിസ്സഹായനായിരിക്കും അവിടെ ഇവിടെ ഒരു വാചകത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയുണ്ട് ഉണ്ട് റബ്ബിർജ്യൗനി എന്ന പ്രയോഗത്തിൽ റബ്ബി എൻ്റെ റബ്ബെ ഇർജ്യൗനി നിങ്ങൾ എന്നെ മടക്കൂ എന്നാണ് അവിടെ വാചകത്തിൻ്റെ അർത്ഥം അള്ളാഹുവെ നിങ്ങൾ എന്ന് ബഹുവചന രൂപത്തിൽ അഭിസംബോധന ചെയ്യോ അങ്ങനെ ചെയ്യാറില്ല പൊതുവെ അവൻ നീ എന്ന രൂപത്തിൽ ഏകവചനത്തിലാണ് അഭിസംബോധന ചെയ്യുക ഇർജ്യ നീ മടക്കൂ എന്നാണെങ്കിൽ ഇർജ്യൗ നിങ്ങൾ മടക്കൂ എന്നാണ് ഇവിടെ അർത്ഥം ഇപ്പം ബഹുവചന രൂപത്തിൽ അള്ളാഹു അഭിസംബോധന ചെയ്യൽ അവൻ്റെ ഏകത്വവുമായിട്ട് പൊരുത്തപ്പെടാത്തൊരു കാര്യമാണ് അതാണ് അതുകൊണ്ട് ഉദ്ദേശം എന്നാൽ അള്ളാഹു അവനെക്കുറിച്ച് സ്വയം ഇന്ന നിശ്ചയം നാം നഹ്നു നാം എന്നൊക്കെയുള്ള പ്രയോഗം നടത്തിയിട്ടുണ്ട് അത് പൊതുവെ അധികാരസ്ഥാനത്തിരിക്കുന്നവർ ഉപയോഗിക്കുന്നൊരു ശൈലിയാണല്ലോ നാം എന്ന രൂപത്തിലല്ലേ ഇന്ത്യൻ പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയൊക്കെ സംസാരിക്കുമ്പോൾ ആ ശൈലിയാണ് പൊതുവെ സ്വീകരിക്കാം എന്നതായിരിക്കാം അള്ളാഹു സ്വയം തന്നെ കുറിച്ച് ബഹുവചന രൂപത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട് അവൻ സ്വയം തന്നെ ആദരണീയനും സ്തുത്യർഹനും ആയതിനാലാണ് അങ്ങനെ പ്രയോഗിക്കുന്നത് എന്നാണ് അതിൻ്റെ വിശദീകരണം അള്ളാഹു അൽ മുത്തഖ്യാണല്ലോ അതുകൊണ്ട് അവന് ആ നിലക്ക് സ്വയം അങ്ങനെ പറയാം പ്രബിർ ജോനി നാഥ നിങ്ങൾ എന്നെ തിരിച്ചയക്കണമേ എന്നതിന് മുഫസിറുകൾ നൽകുന്ന വ്യാഖ്യാനങ്ങൾ നോക്കാം അതിൽ ഒന്ന് സൃഷ്ടികൾ പൊതുവെ പരസ്പരം ആദരിച്ച് അഭിസംബോധന ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങൾ എന്നാണല്ലോ പറയാം അവർ അള്ളാഹുവേയും ആദരിച്ചുകൊണ്ട് അങ്ങനെ അഭിസംബോധന ചെയ്യാൻ ഇതാണ് ഒരഭിപ്രായം രണ്ടാമത്തെ അഭിപ്രായം ഇവർ മരണാസന്നരായ ഈ മനുഷ്യർ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവോടാണെങ്കിലും യഥാർത്ഥത്തിൽ അത് ജീവൻ പിടിക്കാനെത്തിയ മലക്കുകളോടാണ് അവർ ഇത് പറയുന്നത് എന്നാണ് മലക്കുകൾ ജീവൻ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നു ആ സമയത്ത് മലക്കുകളോടാണ് നിങ്ങൾ എന്ന് പറയുന്നത് മൂന്നാമത്തെ അഭിപ്രായം ഇവിടെ അള്ളാഹുവേ അല്ല ബഹുവചന രൂപത്തിൽ വിളിക്കുന്നത് പ്രാർത്ഥനയെയാണ് എന്നാണ് പ്രാർത്ഥനയുടെ ആവർത്തനം ഉദ്ദേശിച്ചിട്ടാണ് തിരിച്ചയക്കണേ തിരിച്ചയക്കണേ ഋർജ്യോനി ഋർജ്യോനി എന്ന് പ്രാർത്ഥനയാണ് അവിടെ നിങ്ങൾ അഥവാ ബഹുവചന രൂപം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഏതായാലും ഇങ്ങനെ ഒരാൾ വിലപിക്കുമ്പോൾ അള്ളാഹിൻ്റെ മറുപടി എന്തായിരിക്കും കല്ല അത് നടപ്പില്ല എന്നായിരിക്കും അത് നടപ്പില്ല അത് സാധ്യമല്ല ഇന്നഹ കലിമത്തുൻ ഹുവ വഹ ഇലുഹ ഇന്നഹ നിശ്ചയം ഇത് ഈ പറഞ്ഞ വാക്കുണ്ടല്ലോ കലിമത്തുൻ അതൊരു വാക്കാണ് ഹുവ വഹ അത് പറഞ്ഞവൻ്റെ കേവലം ഒരു വാക്ക് മാത്രം അത് കേവലം ഒരു പാഴ്വാക്ക് മാത്രമാണ് ഞാനത് കേട്ടു പക്ഷെ അത് തള്ളിക്കളഞ്ഞു എന്ന രൂപത്തിൽ അതൊട്ടും അള്ളാഹു പരിഗണിക്കുന്നേ ഇല്ല എന്നർത്ഥം ഇനിയൊരു തിരിച്ചുപോക്ക് അസാധ്യമാണ് ഇപ്പോൾ പറയുന്നത് ഒരുപക്ഷെ ആയിരിക്കും കാരണം മരണം കൺമുമ്പിൽ വന്നു നിൽക്കുകയാണ് റൈബിൻ്റെ തിരശീല നീങ്ങിത്തുടങ്ങുകയാണ് അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് തന്നെയായിരിക്കും അയാൾ പറയുന്നത് ആയിരിക്കും പക്ഷെ അത് പ്രയോജനപ്പെടുന്ന അവസരങ്ങൾ നഷ്ടപ്പെട്ടു ദുനിയാവിൽ വെച്ച് നല്ല കാലത്താണ് ഇങ്ങനെ പ്രാർത്ഥിച്ചതെങ്കിൽ അള്ളാഹു അയാൾക്ക് നല്ല അവസരങ്ങൾ ഒരുപാട് ഇനിയും കൊടുത്തേനെ പക്ഷെ അയാൾക്ക് അതിന് കഴിഞ്ഞില്ല അപ്പോൾ കർമ്മകാലം ഇഹലോകത്തായിരുന്നു ആ ലോകം കഴിഞ്ഞു പോയിരിക്കുന്നു ഇനി പ്രതിഫലത്തിൻ്റെയും കണക്കെടുപ്പിൻ്റെയും കാലമാണ് അത്തരമൊരു ലോകമാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് തിരിച്ചു പോക്ക് ഇനി സാധ്യമല്ല എന്ന് അള്ളാഹു സുബാൻ ഹു താല മറുപടി പറയാണ് പിന്നെന്താ എന്താ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് ആൾ പ്രവേശിക്കും അങ്ങനെ ആളുടെ റോഹിനെ പിടിക്കുന്നതോടുകൂടി വമിം വറാ ഇഹിം ബർഹുൻ ഇല യോ മി എന്നാണ് അള്ളാഹു പറയുന്നത് വമിം വറാ ഇഹിം അവർക്ക് പിന്നിൽ ഉണ്ടാകും ബർ ഒരു മറ ഇല യൗം ദിവസം വരേക്കും യു ബാസൂൻ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ വറ പിൻഭാഗം എന്നാണ് പിന്നിൽ എന്നാണ് എൻ്റെ അർത്ഥം എന്നാൽ ഇതേ വാക്കിന് മുന്നിൽ എന്നും അപ്പുറം എന്നും അല്ലെങ്കിൽ പുറമേ എന്നും ശേഷം എന്നൊക്കെ ആശയങ്ങളുണ്ട് സൂറത്തുൽ ഖഫ് എഴുപത്തി ഒമ്പതിൽ മുസാഹ്ലിർ സംഭവത്തിൽ അവർ കപ്പലിൽ സഞ്ചരിക്കുമ്പോൾ അള്ളാഹു പറയുന്നില്ലേ വക്കാന വറാഅഹും മലിക്കുൻ അവരുടെ കപ്പൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കപ്പൽ പോകുന്ന വഴിയിൽ മുമ്പാ മുമ്പിലായിട്ട് വരാനിരിക്കുന്ന ഭാഗത്ത് മുൻവശത്തായിട്ട് ഒരു രാജാവുണ്ട് എന്ന പരാമർശമുണ്ട് അവിടെ വറ എന്നത് മുമ്പിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ ഇവിടെയും മുൻവശത്തെ കുറിക്കുന്നു അഥവാ ഭാവിയിൽ ഒമീം വറാ ഇഹിം അവർക്ക് മുമ്പിൽ ഇനി വരാൻ പോകുന്നത് ബർസഹാണ് ഇനി പിന്നിൽ എന്ന് പറയുകയാണെങ്കിലോ അതിനും കുഴപ്പമില്ല ധിക്കാരികൾക്കും അവർ പിന്നിൽ ഉപേക്ഷിച്ചു പോയ ജീവിതത്തിനും ഇടയിൽ പിറകിലാണല്ലോ ജീവിതത്തെ ഉപേക്ഷിച്ചു പോയത് ആ ജീവിതത്തിനും അതുപോലെ ഇനി വരാനിരിക്കുന്ന പരലോകത്തിനും ഇടയിൽ ആണ് മറ ഉയരുക എന്ന് മനസ്സിലാക്കാം ബർസഹ് എന്ന പ്രയോഗം അതൊരു പാർസി പദമാണ് എന്ന് പറയുന്നു പാർസി പദമായ ബർസ എന്ന വാക്കിൻ്റെ അറബി ശൈലിയാണ് ബർസഹ് ബർസ ആ വാക്കിൻ്റെ അർത്ഥം മറ എന്ന് തന്നെയാണ് അറബിയിലെ പർദയും ബർസയും തമ്മിൽ എവിടെയോ ബന്ധപ്പെടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അറബി ശൈലിയാണ് ബർസഹ് എന്ന പ്രയോഗം ഉദ്ദേശിക്കുന്നത് ഇഹലോകത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും അഥവാ പരലോകത്തിനും ഇടയിലുള്ള ഒരു മറയാണ് മരിച്ചവർക്ക് ഇഹലോക ബന്ധവും പരലോക പരലോകബന്ധവും അസാധ്യമാക്കുന്ന മറ ഇഹലോകത്തേക്കും വഴിയില്ല പരലോകത്തേക്കും വഴിയില്ല ആ നിലയിലുള്ള ഒരു മറ അല്ലെങ്കിൽ ആ നിലയിൽ അവർ കഴിച്ചുകൂട്ടേണ്ട കാലഘട്ടം അല്ലെങ്കിൽ അത്തരമൊരു അവസ്ഥയാണ് ബർജഹ് എന്ന് പറയുന്നത് അപ്പോൾ ഇഹലോകം നിലനിൽക്കുന്ന കാലത്തോളം അല്ലെങ്കിൽ പരലോകം സംഭവിക്കുവോളം ഈ അവസ്ഥ തുടരും ഇഹലോകം എത്ര കാലം നിലനിൽക്കുക അത്രയും കാലം മരിച്ചവർ ബർസഖിലാണ് അല്ലെങ്കിൽ പരലോകം സംഭവിക്കുന്ന കാലത്തോളം അവർ ബർസഹിൽ തന്നെ കഴിയേണ്ടി വരുകയാണ് ഇപ്പോൾ ബർസഖ് എന്ന് പറഞ്ഞാൽ ചില പണ്ഡിതന്മാർ പറയുന്നത് മനുഷ്യൻ ഖബറിൽ കഴിയുന്ന അവസ്ഥയാണ് ബർജഹ് എന്നാണ് മരണവേളയിൽ ജീവിതം തിരിച്ചു കിട്ടാൻ പ്രാർത്ഥിക്കുന്നവരുടെ മുമ്പിൽ ഇനി നിങ്ങൾക്ക് ഖബറ് തന്നെ ഉള്ളൂ വമീം വറാ ഇഹിം ബർഹുൻ എന്ന് പറയുമ്പോൾ ഖബറാണ് ഇനി നിങ്ങൾക്കുള്ളത് ആ ഖബറിലാണ് നിങ്ങൾ കഴിയേണ്ടത് ആ രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ട് ഏതായാലും അവർ ബർജഹ് എന്ന അവസ്ഥയിലേക്ക് പോകും അപ്പോൾ ആ ഘട്ടത്തിൽ അവർ ശിക്ഷിക്കപ്പെടുമോ ഇല്ലയോ എന്നൊരു ചോദ്യമുണ്ട് ആ ശിക്ഷ ശാരീരികമാണോ അതല്ലെങ്കിൽ മാനസികം അല്ലെങ്കിൽ ആത്മീയമാണോ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഏതായാലും അതൊന്നും നിർണ്ണയിക്കാൻ നമുക്ക് സാധ്യമല്ല എന്നതാണ് കാരണം അത് കാര്യമാണ് അതേസമയം സജ്ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖബറിൽ അല്ലെങ്കിൽ ബർസഹി കാലഘട്ടത്തിൽ അവരുടെ നന്മകളുടെ പ്രതിഫലം അനുഗ്രഹമായിട്ട് അനുഭവിപ്പിക്കപ്പെടും അതേപോലെ തന്നെ ദുഷിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തിന്മകളുടെ പ്രതിഫലം അതും അവർക്ക് മുമ്പിൽ കാണിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നതാണ് ഏതായാലും ഖബറിലെ അനുഭവങ്ങളെ നിഷേധിക്കുക സാധ്യമല്ല സൂറത്ത് യാസീനിലെ ആ പ്രബോധകനുണ്ടല്ലോ വധിക്കപ്പെടുന്ന പ്രബോധകൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൗമി അലമോൻ ബിമ ഖഫർ അലി റബ്ബി വ ജാലി മിനൽ അൽ എന്നാണ് അദ്ദേഹം ഷഹീദായ ഉടനെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണം അള്ളാഹു താല നമുക്ക് അറിയിച്ചു തരികയാണ് എൻ്റെ ജനം ഇതറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ റബ്ബെനിക്ക് പുറത്ത് തന്നതും എന്നെ ആദരണീയരിൽ ഉൾപ്പെടുത്തുകയും ചെയ്തത് ഇവർ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് പറയുന്നുണ്ട് അത് തീർച്ചയായും പരലോകത്തല്ലോ തീർച്ചയായും അദ്ദേഹം ഇപ്പോൾ ബർസഖിലായിരിക്കും കഴിയുന്നത് ആ ഘട്ടത്തിലാണ് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ചിലർ ചോദിക്കുന്നുണ്ട് വിചാരണക്ക് മുമ്പ് ബർസഹ് ഘട്ടത്തിൽ എങ്ങനെയാണ് ശിക്ഷ തുടങ്ങുക അത് നീതിയാണോ അപ്പോൾ ബർസഹിൽ വെറുതേക്ക് എടുക്കുകയല്ല വേണ്ടത് അല്ലാതെ എങ്ങനെ അവർ ശിക്ഷിക്കപ്പെടും അതിനവർ പറയുന്ന ന്യായം പ്രതിയെ കോടതിയെ ഹാജരാക്കുന്നതിൻ്റെ മുമ്പ് ലോക്കപ്പിലിട്ട് മർദ്ദിക്കുന്നത് ശരിയല്ലല്ലോ അതുപോലെയല്ലേ ഇത് കോടതി ശിക്ഷിച്ചതിന് ശേഷം വിധിച്ചതിന് ശേഷമല്ലേ അയാളെ ശിക്ഷ അനുഭവിക്കാൻ പാടുള്ളൂ എന്ന നിലക്ക് ആളുകൾ ചോദിക്കും നീതിമാനായ അള്ളാഹു ഇങ്ങനെ ചെയ്യോ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് ഖബർ എന്ന് പറയുന്ന ലോക്കപ്പിലിട്ടിട്ട് മർദ്ദിക്കുമോ എന്നാണ് ചോദ്യം അതിൻ്റെ മറുപടി എന്താ അഭൗതിക ലോകത്തെ ഖൈബിയായ ലോകത്തെ കാര്യങ്ങളെ ഭൗതികമായ മാനദണ്ഡങ്ങൾ കൊണ്ട് അളക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോഴാണ് ഈ സംശയം രൂപപ്പെട്ടു വരുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന് ഒരാളെ രക്ഷിക്കാനും ശിക്ഷിക്കാനും വിചാരണയുടെ ആവശ്യമുണ്ടോ ഇല്ലല്ലോ അള്ളാഹു അലിമിൽ ഖൈബി വ ഷഹാദയാണ് നേരത്തെ നമ്മൾ പഠിച്ചു എല്ലാം അറിയുന്നവനാണ് അവന് വിചാരണയുടെ ആവശ്യം തന്നെ ഇല്ല എല്ലാ ദൃശ്യവും അറിയുന്നവനാണ് അപ്പോൾ പിന്നെ വിചാരണ എന്തിനാണെന്നാണ് അടുത്ത ചോദ്യം അത് അയാൾ ചെയ്ത കുറ്റം അയാളെ ബോധ്യപ്പെടുത്താനാണ് അതിനുവേണ്ടിയാണ് വിചാരണ സംഭവിക്കുക അപ്പോൾ ബർസഖി ഘട്ടത്തെ ഖുർആാൻ ഈ അർത്ഥത്തിലൊക്കെയും ചേർത്ത് പറയുന്നുണ്ടെന്ന് കാണാം ഏതായാലും ബർസഖിൻ ഒരാൾ നന്മയോ തിന്മയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അനുഭവിക്കാൻ അതിൻ്റെ ഒരു അനുഭൂതി അയാളിലേക്ക് വന്നു ചേരും എന്ന് മനസ്സിലാവുന്നു ബർസഖി ഘട്ടത്തെ ഖുർആൻ ഉറക്കത്തോട് ചേർത്ത് പറയുന്നുണ്ട് മം ബാസനാമി മർക്കദിന സൂറയാസിയൻ അമ്പത്തിരണ്ടാമത്തായത്തിൽ ഈ കിടപ്പറയിൽ നിന്ന് അല്ലെങ്കിൽ ഉറക്കറയിൽ നിന്ന് ഞങ്ങളെ ഉണർത്തിയതാരാണ് ബർസഹിൽ സഹസ്രാബ്ദങ്ങൾ കഴിച്ചുകൂട്ടിയാലും അല്പനേരം കടന്നു പോയതായിട്ടേ തോന്നുകയുള്ളൂ എന്നല്ലേ യൗമ യറൌനഹ ലം യൽ ഇല്ല ഔഹ ഉയർത്തെഴുന്നേൽപ്പ് വേളയിൽ അത് കാണുന്ന നാളിൽ ഒരു വൈകുന്നേരം അല്ലെങ്കിൽ അതിൻ്റെ പകൽ ഒരു ദിവസത്തിൻ്റെ പകൽ അല്ലെങ്കിൽ ഒരു വൈകുന്നേരം മാത്രമാണ് ഞങ്ങൾ ഈ അവസ്ഥയിൽ മൃതാവസ്ഥയിൽ മരിച്ചു കിടക്കുന്ന അവസ്ഥയിൽ കഴിച്ചു കൂട്ടിയിട്ടുള്ളൂ എന്നവർക്ക് തോന്നും അല്ലെങ്കിൽ ആകപ്പാട് ദുനിയാവിൽ തന്നെ അത്രേ ജീവിച്ചിട്ടുള്ളൂ എന്നായിരിക്കും അവർക്ക് അനുഭവപ്പെടുക എന്നാണ് പറയുന്നത് ഇപ്പം ഏതായാലും അത്തരത്തിലുള്ള ബർസഹ് എന്ന് പറയുന്ന അടുത്ത ഘട്ടത്തിലേക്ക് അവർ പ്രവേശിക്കാൻ മനുഷ്യനിങ്ങനെ ഒരു ഘട്ടത്തിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് അങ്ങനെ കടന്ന് കടന്ന് പോകും അല്ല തർക്കപുന്ന് തബഖ് തബക് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഘട്ടം ഘട്ടമായി കയറി കയറി അങ്ങനെ പോയിട്ട് ഒടുവിൽ അവൻ രക്ഷയിൽ അല്ലെങ്കിൽ ശിക്ഷയിൽ ചെന്ന് ചേരും അള്ളാഹു സുബാനുഹു താല നാം പിന്നിടാനിരിക്കുന്ന ഇത്തരം ഘട്ടങ്ങളെക്കുറിച്ച് നല്ല ബോധ്യത്തോടെ ഉൾക്കൊള്ളുവാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മം ചെയ്യുവാനും വിജയം വരിക്കുവാനും നമുക്ക് തൗഫീക്കം നൽകുമാറാവട്ടെ ആഹിർ ഉദ്വാന് അലഹമുലഹി റബ്ബിൽ ആലമീൻ അസ്സലാമലൈക്കും വരഹമുല്ല